Hey guys, welcome back to my channel. I'm Cascade. Today we're gonna see the explanation of the American series The Vampire Diaries Season 7, Episode Number 13. On recap, Julian is Stephanie Valerie and Stephanie Manslide under Damon Elena's body. And Carol's magical babies, Carol's body in the power up so being the under episode start ആകുന്നത് ഫ്ലാഷ്ബാക്കിൽ ആണ്. ലൂസിയാന 1842. അവിടെ നമുക്കൊരു കുട്ടിയെയും ഫാദറിനെയും കാണാം. അവർ രണ്ടുപേരുടെ ഏതോ ഒരു ഫോറസ്റ്റിനുള്ളിൽ ക്യാമ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ സമയം നമുക്ക് മനസ്സിലാക്കുന്നു ആ ഫാദർ ഒരു ഹണ്ടർ ആണ്, വാമ്പയർ ഹണ്ടർ. എന്റെ ഫാദറിന്റെ ബോഡിയിൽ വാമ്പയർ ഹണ്ടർമാർക്കുണ്ട്. അദ്ദേഹം ആണെങ്കിൽ വാമ്പയേഴ്സിനെ കൊന്നുകൊന്ന് ആ ഹണ്ടർമാർക്ക് വലുതാക്കിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ കുട്ടിയാണെങ്കിൽ ആ ഫാദറിനോട് ചോദിക്കുന്നു, ഫാദർ നിങ്ങളുടെ ബോഡിയിലുള്ള ആ വാമ്പയർ ഹണ്ടർമാർക്ക് എനിക്ക് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? ഈ സമയം ഫാദർ പറയുന്നു, മോളെ നീ ഇപ്പോഴും ചെറുതാണ്. അനത് മാത്രമല്ല, നോർമൽ ഹ്യൂമൻസിന് ഈ ഹണ്ടർമാർക്ക് കാണാൻ പറ്റില്ല. ബ്രദർഹുഡ് ഓഫ് ഫൈവിലുള്ള വാമ്പയർ ഹണ്ടേഴ്സിന് മാത്രമേ ഈ വാമ്പയർ ഹണ്ടർമാർക്ക് കാണാൻ പറ്റൂ. ഈ സമയം ഗേള് പറയുന്നു, എനിക്കും ഈ ഹണ്ടർമാർക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ആൻഡ് നിങ്ങളെപ്പോലെ തന്നെ ഫാദർ, ഞാനും ഒരു ഹണ്ടറായി മാറിയിരുന്നെങ്കിലോ. ഈ സമയം ഫാദർ പറയുന്നു, എന്റെ ബോഡിയിൽ ഈ ഹണ്ടർമാർക്ക് ചിലപ്പോൾ സ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് നിന്റെ ബോഡിയിൽ ഒരിക്കലും സ്യൂട്ട് ചെയ്യില്ല. ആൻഡ് ഒരിക്കലും നീ എന്നെ പോലെ ഒരു വാമ്പയർ ഹണ്ടറായി മാറരുത്. നിനക്ക് വേണ്ടി അങ്ങനെ ഒരു ലൈഫല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ഈ സമയം ആ ഗേൾ ഇതൊന്നും കേൾക്കുന്നില്ല. അവൾ അവളുടെ ഫാദറിനോട് പറയുന്നു, എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ സ്വാഡ് യൂസ് ചെയ്യാൻ പഠിക്കണം ഫാദർ, നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ? ഈ സമയം അവളുടെ ഫാദർ ആണെങ്കിൽ ഒരു സ്വാഡ് എടുത്ത് ആ ഗേളിന്റെ കയ്യിൽ കൊടുക്കുന്നു. ആൻഡ് അവളോട് പറയുന്നു, സ്വാഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് നിനക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സ്വാഡ് എടുത്ത് അവളെ കാണിക്കുന്നു. നമുക്ക് ആ സ്വാഡ് കാണാം. അത് കണ്ടാൽ ഫിനിക്സ് സ്വാഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഫിനിക്സ് സ്വാഡ് അല്ല. അവിടെ നിന്ന് ആ സീൻ കട്ടായിട്ട് 12 വർഷത്തിനു ശേഷമുള്ള നമുക്ക് ആ ഫാദറിനെയും ഗേളിനെയും കാണാം. ആ കുട്ടി വളർന്നിട്ടുണ്ട് ഇപ്പം. ആൻഡ് ഫാദറിന്റെ കൂടെ അവൾ സ്വാഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വാഡ് ഫൈറ്റിങ്ങിനിടയിൽ വെച്ച് എവിടെ നിന്നോ ഒരു അലാം അടിക്കുന്നു. ഈ സമയം ഫാദർ പറയുന്നു, ഏതോ വാമ്പയേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് അവരെ കൊല്ലേണ്ടി വരും. മോളെ നമുക്ക് ബാക്കി പിന്നെ നോക്കാം, ഞാനിപ്പോൾ ഇവിടുന്ന് പോകുക. ഈ സമയം അദ്ദേഹത്തിന്റെ മകള് പറയുന്നു, ഞാനും നിങ്ങളോട് വരട്ടെ ഫാദർ. ഈ സമയം അവളുടെ ഫാദർ പറയുന്നു, ഇപ്പം നീ എന്താണെങ്കിലും എന്റെ കൂടെ വരണ്ട, ചിലപ്പോൾ ഒരു സമയം കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റും, ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ വരാം. ഇത് പറഞ്ഞുകൊണ്ട് ഫാദർ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ആസ് എ വ്യൂവേഴ്സ് നമുക്ക് ആ ഗേളിനെ കാണാം. ഇത് അതേ ഗേളാണ് എൻസോയുടെ മുന്നിലേക്ക് ഗ്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഗേൾ. ആൻഡ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിൽ വെച്ച് ഡേമിനെയും സ്റ്റെഫിനെയും ടേക്ക് ഡൗൺ ചെയ്ത അതേ ഗേൾ. എന്താണെങ്കിലും അവിടുന്ന് കട്ടായിട്ട് പ്രസന്റ് ടൈമിൽ നമുക്ക് അതേ ഗേളിനെ വീണ്ടും കാണാം. ആ ഗേൾ ഇപ്പോഴും ആ ഗ്ലാസ് റൂമിൽ ലോക്ക്ഡ് ആണ്. ആൻഡ് അവളുടെ മുമ്പിൽ എൻസോ നിപ്പുണ്ട്. ആ ഗേളിനെ നമുക്ക് ഈ സമയം കാണാം, അവൾ ആ ഗ്ലാസ് റൂം നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഗ്ലാസ് എല്ലാം ഇടിച്ചു പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവളെ നോക്കി എൻസോ പറയുന്നു, ലവ് നിനക്ക് ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റില്ല, ഇതൊരുപാട് സ്ട്രോങ് ആണ്, ചിലപ്പം നിന്നെക്കാരും സ്ട്രോങ് ആയിരിക്കും. ഇത് കേട്ടിട്ട് ആ ഗേളിന് ദേഷ്യം വരുന്നു. അവളാണെങ്കിൽ പുറകോട്ട് പോയിട്ട് ഓടി വന്ന് ആ ഗ്ലാസിനോട് ചവിട്ടി പൊട്ടിക്കുന്നു. ആൻഡ് ആ റൂമിന് വെളിയിൽ വന്നിട്ട് എൻസോട് പറയുന്നു, നോക്ക് ഞാൻ എന്തുമാത്രം പവർഫുൾ ആണെന്ന്. ആ ഗേള് പൊട്ടിച്ചെറിഞ്ഞ ഗ്ലാസ് എല്ലാം എൻസോയുടെ ബോഡിയിൽ കുത്തി കയറിയിട്ടുണ്ട്. അവൻ നിലത്തേക്ക് വീണ് കിടക്കുകയാണ്. നിലത്ത് കിടന്നുകൊണ്ട് എൻസോ ആ ഗേളിനെ നോക്കുന്നു. അവൻ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം ആ ഗേൾ അവനെ നോക്കി സ്മൈൽ ചെയ്യുന്നു. അവിടുത്തെ കിട്ടായിട്ട് പ്രസന്റ് ടൈമിൽ നമുക്ക് ഡേമിനെ കാണാം. ഡേമൻ ഈ സമയം ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപാട് ഡെസ്പറേറ്റ് ആണ്. ആൻഡ് തലേ ദിവസം ജൂലിയന്റെ ആ റെസ്റ്റോറന്റിൽ വെച്ച് പരിചയപ്പെട്ട ആ ഗേളിന്റെ കൂടെയാണ് അവനിപ്പോൾ ഉള്ളത്. ആ ഗേൾ ഈ സമയം ആ വീട്ടിൽ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അവൾക്ക് ആ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ബൈ ദ വേ ആ വീട് ടെയ്ലറിന്റെയാണ്. ഈ സമയം ഡേമന് വെളിയിൽ ഏതോ ഒരു കാറ് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. ഡേമൻ ആണെങ്കിൽ ഈ സമയം അവിടെ പ്ലേ ആയിക്കൊണ്ടിരുന്ന മ്യൂസിക് കട്ട് ചെയ്യുന്നു. ആൻഡ് ആ ഗേളിനോട് ബാക്ക് ഡോർ വഴി അവിടുന്ന് പൊക്കോളാൻ പറയുന്നു. ഈ സമയം ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടേക്ക് ദേഷ്യത്തിൽ ബാണി കയറി വരുന്നു. ബാണി അവിടേക്ക് വന്നിട്ട് ഡേമനോട് പറയുന്നു, എനിക്ക് വേണ്ടി നീ പെട്ടെന്ന് ഡ്രിങ്ക്സ് പ്രിപ്പയർ ചെയ്യും, എനിക്കിപ്പോൾ ഡ്രിങ്ക് ചെയ്യണം, ഞാൻ ഒരുപാട് സ്ട്രെസ്ഡ് ആണ്, ഇപ്പം എനിക്ക് ഈ നാട്ടിൽ ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബഡ്ഡി ഉള്ളൂ, അത് നീയാണ്. ബാണി അവിടേക്ക് വന്നിട്ട് വീടിന്റെ സ്റ്റേജ് എല്ലാം കൂടെ കണ്ടിട്ട് ഡേമനോട് ചോദിക്കുന്നു, ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ലാസ്റ്റ് ടൈം നീ എന്നെ കൊല്ലാനാണ് നോക്കിയത്, അപ്പം ഞാൻ ഓർത്തതാ ഇനി നിന്റെ അടുത്തേക്ക് വരത്തില്ലെന്ന്, ബട്ട് പിന്നെ ഞാൻ ഓർത്തു വന്നേക്കാന്ന്. ആൻഡ് ഡേമൺ 24 hours നീ ഈ വീടിനുള്ളിൽ അടച്ചെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എനിക്ക് തന്നെ പോലെ ഈ വീടിനുള്ളിൽ ഇരിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താണെങ്കിൽ നോറയുടെയും മേരിയുടെയും കൂടെ ഹൺട്രസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി, ട്രാക്ക് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അറിഞ്ഞോ, ഞാൻ ആ ഹൺട്രസിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു പ്ലേസിലേക്ക് പോയി, ഒരു ഹോസ്പിറ്റലിലേക്ക്. അവിടെ വെച്ച് ഹൺട്രസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഓൾഡ് ലേഡിയെ കണ്ടു. അവിടെ വെച്ച് അവരുടെ അടുത്ത് ഞാൻ കുറച്ച് കൈൻഡാക്കാൻ പോയി, ബട്ട് അതിന്റെ പേരിൽ അവരെന്നെ അറ്റാക്ക് ചെയ്തു. ഈ സമയം ഒരു ഏഞ്ചലിനെ പോലെ എവിടെ നിന്നും എൻസോ പറന്ന് അവിടേക്ക് വന്നു. ആൻഡ് എന്നെ രക്ഷപ്പെടുത്തി. അതിനുശേഷം അവൻ ആ ഡെഡ് ബോഡിയും കൊണ്ട് അവിടുന്ന് പോയി. എൻസോ പറ്റി ഒന്നും പറയാനില്ല, നിന്നെ പോലെ തന്നെയാണ് നിന്റെ ആ ക്രീപ്പി ഫ്രണ്ട് എൻസോയും. അവനെ എന്റെ കൈ കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതും പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് വന്നിരിക്കുന്നു. അവിടെ ആ ഗേളിന്റെ കുറെ ഡ്രസ്സ് കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ബാണി ചോദിക്കും, ഇവിടെ എന്താ നടക്കുന്നത്, നീ എന്നോട് പറയുമോ? 2 മിനിറ്റ് കഴിഞ്ഞ് ബാണി തന്നെ പറയുന്നു, ആ നീ എന്താന്ന് വെച്ച് കാണിക്കുക, എനിക്ക് വേറെ ബാണിയുണ്ട്.
ഡേവൺ ഈ സമയം പറയുന്നു, ഓ നീ ഇപ്പൊ പറഞ്ഞു തുടങ്ങുമായിരിക്കും, എലീന എന്റെ അടുത്ത് നിന്ന് പോയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല, അതിനു മുമ്പ് ഞാൻ മൂവ് ആണായിരുന്നു പറഞ്ഞു. ഈ സമയം ബാണി പറയുന്നു, ഞാൻ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ആ ഡെലീന നിന്നോട് പറഞ്ഞത് അവള് തിരിച്ചു വരുന്നവരെ നിനക്ക് എങ്ങനെയാണ് ഞാൻ തോന്നി മാസം ജീവിക്കാന്നല്ലേ, അപ്പൊ നീ എങ്ങനെയാണ് ജീവിച്ചു എനിക്കെന്നാ. ആൻഡ് അതുപോലെ ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യാനൊന്നും വരുന്നില്ല. ഈ സമയം ഡെയ്മൻ എൻസോയുടെ കോള് വരുന്നു. ഡെയ്മൻ ഫോൺ എടുത്തിട്ട് എന്താ എൻസോ എന്ന് ചോദിക്കുന്നു. എൻസോ ഈ സമയം പറയുന്നു, ബാണി ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് അവൾ കോൾ എടുക്കുന്നില്ല, എന്താ പ്രശ്നം. ഡെയ്മൻ ഈ സമയം റിപ്പോർട്ടേഴ്സ് വെച്ച് ബാണിയോട് പറയുന്നു എൻസോയെ വിളിച്ചത്. എൻസോ ചോദിക്കുന്നു, നിന്നെ കോൾ ചെയ്തിട്ട് നീ എന്താ എടുക്കാത്തതെന്ന്. ബാണി ഈ സമയം പറയുന്നു, അവൻ വിളിക്കുമ്പോഴേക്കും ഫോൺ എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഒന്നാമത്തെ കാര്യം എന്നെ ചീറ്റ് ചെയ്ത് എന്റെ മുമ്പിൽ വെച്ച് ആ ഹൺട്രസിന്റെ ബോഡിയും കൊണ്ട് അവൻ പോയതാ. അവനൊരു കള്ളനാ, എനിക്ക് അവനോട് സംസാരിക്കേണ്ട. ആൻഡ് അവനോട് പറഞ്ഞേക്ക് എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടുകയാണെങ്കിൽ അവൻ തീർന്നു. ഡെയ്മൻ ഈ സമയം എൻസോയോട് പറയുന്നു, അവൾ സംസാരിക്കാൻ പോകുന്നില്ല, നിനക്ക് എന്താ വേണ്ടേ. എൻസോ ഈ സമയം പറയുന്നു, എനിക്ക് വേണ്ടത് ആ ഫിനിക്സ് വാർഡാണ്, അത് അവളുടെ കയ്യിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡെയ്മൻ ഈ സമയം പറയുന്നു, അത് അവൾ നിനക്ക് എന്താണ് തരാൻ പോകുന്നില്ല. എൻസോ ആണെങ്കിൽ ഈ സമയം ഡെയ്മനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പറയുന്നു, ബാണിയുടെ കയ്യിൽ നിന്ന് ആ ഫിനിക്സ് വാർഡ് വാങ്ങിച്ച് നീ എനിക്ക് തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ എലീനയുടെ ബോഡി നീ കത്തിച്ച കാര്യം ഞാൻ എല്ലാവരോടും പറയും, എക്സ്പെഷ്യലി കരോളിനോടും ബാണിയോടും. നോക്കിക്കോ, എലീനയുടെ ബോഡി നീ കത്തിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ ബാണി ആദ്യം മാജിക് ഉണ്ട്, നിന്നെ ആയിരിക്കും കൊല്ലാൻ പോകുന്നത്. ഡെയ്മൻ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറൊന്നും പറയാതെ കോള് കട്ട് ചെയ്യുന്നു. ആൻഡ് ബാണിയോട് പറയുന്നു, ബാണി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, ആ ഫിനിക്സ് വാർഡ് എനിക്ക് കൊണ്ട് തരാവോ. ബാണി ഈ സമയം ഡെയ്മനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ സമയത്തിന് ശേഷം ഡെയ്മൻ ബാണിയുടെ കയ്യും കാലും പിടിച്ച് അവസാനം ആ സ്വാഡ് വാങ്ങിച്ചെടുക്കുന്നു. ബാണി ഈ സമയം ആ സ്വാഡ് കൊടുത്തുകൊണ്ട് പറയുന്നു, എനിക്കറിയത്തില്ല എൻസോ നിന്റെ അടുത്ത് എന്ത് മാജിക്കാ ചെയ്തതെന്ന്, ഇത്രയും കാലത്തിന് ശേഷം ഈ സ്വാഡ് കൊടുക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. എന്തോ എവിടെയോ പ്രോബ്ലം ഉണ്ടോ, ഞാൻ എന്താണെന്ന് ഉറപ്പായിട്ട് ഇത് കണ്ടുപിടിക്കും, നീ എന്നോട് പറയണ്ടടാ, ഒരു ദിവസം ഞാനത് കണ്ടുപിടിക്കും, അന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കിട്ടും. ഡെയ്മനെ സമയം ബാണിയെ നോക്കിയിട്ട് പറയുന്നു, ഒന്നുമില്ല, എൻസോയ്ക്ക് സ്വാഡിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൊണ്ട കൊടുക്കാന്ന് വിചാരിക്കുന്നത്. ബാണി ഈ സമയം പറയുന്നു, ആ സ്വാഡിന്റെ ഓണർ ഇപ്പം ഞാനാണ്, എന്നോട് ആ റീസൺ പറയാതെ നീ ഇവിടുന്ന് പോകാന്ന് വിചാരിക്കേണ്ട. ആൻഡ് ആ സെൽഫിയുടെ കഥ അത് നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചു. ആൻഡ് ഡെയ്മൻ, നീ ഒരു കാര്യം മറന്നു പോകരുത്, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് വേറെ ഫ്രണ്ട്സിനെ ഒന്നും കിട്ടില്ല, അലാരയ്ക്ക് എന്താണെങ്കിലും ഈ ടൗണിൽ നിന്ന് പോകാൻ പോവാണ്. ഡെയ്മൻ ഈ സമയം പറയുന്നു, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിന്റെ റീസൺ നീ എന്നോട് ചോദിക്കരുത്, നീ എനിക്ക് സ്വാഡ് തന്നുവിടണം, അതിനുള്ള റീസൺ ഞാൻ പിന്നൊരു ദിവസം നിന്നോട് വിശദമായിട്ട് പറയാം. ബാണി സമയം നല്ല ദേഷ്യത്തോടെ ഇറിറ്റേറ്റഡ് ആയിട്ട് ആ സ്വാഡ് എടുത്ത് ഡെയ്മന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പോകുന്ന വഴിക്ക് ബാണി ഉറക്കം വിളിച്ചു പറയുന്നു, ഈ സ്വാഡ് എന്തിനാന്നും, നീ എന്ത് റീസണാണ് എന്റെ അടുത്ത് നിന്ന് ഹൈഡ് എന്നുള്ള കാര്യം നീ എന്നോട് പറഞ്ഞിട്ട് ഇനി എന്നെ കാണാൻ വന്നാൽ മതി. ഇത് പറഞ്ഞുകൊണ്ട് ബാണി ഇവിടുന്ന് പോകുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് എൻസോയെ കാണാം. എൻസോ ഇപ്പൊ വിറ്റ്മോർ കോളേജിൽ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. ഡെയ്മൻ ആണെങ്കിൽ ആ സ്വാഡ് കൊണ്ട് എൻസോയ്ക്ക് കൊടുക്കാൻ വേണ്ടി വിറ്റ്മോർ കോളേജിലേക്ക് പോകുന്നു. ആൻഡ് എൻസോ പറഞ്ഞ റൂം തുറന്ന് നോക്കുന്നു, അവിടെ ഒരു ചെയറിൽ എൻസോയ് തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. ബാണി ഈ സമയം ഡെയ്മന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയം ബാക്കിലൂടെ അതേ ഗേൾ വരുന്നു. ആ ഗ്ലാസ് റൂം നശിപ്പിച്ച് വെളിയിൽ ചാടി അതേ ഗേൾ. ആ ഗേളിനെ കണ്ടിട്ട് ഡെയ്മൻ ചോദിക്കുന്നു, വിളാരാ. ആൻഡ് ആ ഗേളിന്റെ കയ്യിൽ ഈ സമയം വുഡൻ ബോ ആൻഡ് ആരോസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ബാണിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. ഡെയ്മൻ ഈ സമയം പറയുന്നു, എൻസോ ഇതാരാ, ഇവൾ ആക്ച്വലി നിന്റെ ഫ്രണ്ടാണോ അതോ നിന്റെ എനിമയാണോ, നിന്നെ എന്തിനാ ഇവിടെ കസേര കെട്ടിയിട്ടിരിക്കുന്നത്, ഒറ്റയടിക്ക് കണ്ടിട്ട് എന്തോ പ്രോബ്ലം എന്തോ ഒന്നും നീ ഒന്ന് പെട്ടെന്ന് പറയുമോ. എൻസോ ഈ സമയം പറയുന്നു, ഇതൊരു വലിയ പ്രോബ്ലം ആണ്, ഞാനിതിൽ ട്രാപ്ഡായി കഴിഞ്ഞു ഇപ്പം നിങ്ങൾ. ഈ സമയം ബാണി മുന്നോട്ട് കയറിയിട്ട് ആ ഗേളിനോട് ചോദിക്കുന്നു, നീ ആരാ ആൻഡ് നിനക്ക് എന്താ വേണ്ടേ. ഈ സമയം ചെയറിലിരുന്ന് എൻസോ ദൂരെ നിന്ന് വിളിച്ചു പറയുന്നു, ഇവളുടെ പേര് റൈന ക്രോസ്ന. ഡെയ്മൻ ഈ സമയം ബാണിയോട് ചോദിക്കുന്നു, നീ എന്നോട് പറഞ്ഞത് റൈന ക്രോസ് ഓൾഡ് ആയിട്ടുള്ള ലേഡിയാണെന്നാണല്ലോ. ബാണി ഈ സമയം പറയുന്നു, ഏയ് ഇത് റൈന ക്രോസ് ആകാൻ ഒരു ചാൻസും ഇല്ല, ബിക്കോസ് ഞാൻ അവരെ നേരിട്ട് കണ്ടതാണ്, ഒരുപാട് ഏജ്ഡ് ആണ് ആൻഡ് അവർ മരിക്കാൻ പോകുമായിരുന്നു. ഈ സമയം ആ ഗേള് മുന്നോട്ട് വന്നിട്ട് പറയുന്നു, എനിക്ക് ആകെ കൂടെ വേണ്ടത് ആ സ്വാഡ് മാത്രമാണ്, ഞാൻ ഈ റീസൺസ് ഒന്നും നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ കയ്യിലുള്ള ബോ ആൻഡ് ആരോ യൂസ് ചെയ്ത് ഒരു ആരോ ബാണിക്ക് നേരെ എഴുതി വിടുന്നു. അത് ബാണിയുടെ ബോഡിയിൽ ചെന്ന് കൊള്ളുന്നു. ഡെയ്മൻ ഈ സമയം ആ ഗേളിനെ നോക്കി പറയുന്നു, നിനക്ക് ഈ സ്വാഡല്ലേ വേണ്ടേ എന്നാ എടുത്തു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ ആ സ്വാഡ് എടുത്ത് വിൻഡോയിലൂടെ താഴേക്ക് ഇടുന്നു. ആ ഗേളാണെങ്കിൽ ഈ സമയം ആ സ്വാഡ് എടുക്കാൻ വേണ്ടി താഴേക്ക് പോകുന്നു. ഡെയ്മൻ ഓടി ബാണിയുടെ അടുത്ത് വന്ന് ആ ആരോ വലിച്ചു വരിട്ട് അവന്റെ ബ്ലഡ് അവൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് ഫ്ലാഷ് ബാക്കിലെ ഒരു സീൻ കാണാം. നമ്മൾ ആദ്യം ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ കണ്ട ആ ഫാദർ, അദ്ദേഹം ഒരു വാമ്പയർ ഹണ്ടറാണ്. അദ്ദേഹം എങ്ങനെയോ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല ജൂലിയനാണ്. ജൂലിയന് നല്ല റേഞ്ചിലായിരുന്നു, ഏകദേശം ഹണ്ടറിനെ കൊല്ലാറായിട്ടുണ്ട്. ഈ സമയം അവിടേക്ക് റൈന ക്രോസ് ഓടി വരുന്നു. ആ ഗേളാണെങ്കിൽ മുന്നോട്ട് വന്നിട്ട് ജൂലിയനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം അവളുടെ ഫാദർ ആയിട്ടുള്ള ആ മനുഷ്യൻ അവിടുന്ന് വിളിച്ചു പറയുന്നു, മോളെ നീ ഇതിലൊന്നും ഇൻവോൾവ് ആകണ്ട, ഇവിടുന്ന് ഓടിപ്പോക്കോ. ഈ സമയം ജൂലിയൻ തിരിഞ്ഞിട്ട് റൈന ക്രോസിനെ നോക്കിയിട്ട് പറയുന്നു, നിന്റെ ഫാദർ അല്ലേ നിന്നോട് ഇവിടുന്ന് ഓടിപ്പോകാൻ പറഞ്ഞത്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്. ഈ സമയം റൈന ക്രോസ് ജൂലിയന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഈ സമയം ജൂലിയൻ അവളുടെ ഫാദറിനെ നോക്കി പറയുന്നു, ഞാൻ ഇവളെ കൊന്നു കളഞ്ഞേക്കട്ടെ, നിങ്ങളുടെ മകളല്ലേ. ഈ സമയം റൈന പറയുന്നു, എന്റെ ഫാദർ ബ്രദർഹുഡ് ഓഫ് ഫൈവിലെ ഒരു ഹണ്ടറാണ്, ബ്രദർഹുഡ് ഓഫ് ഫൈവിലെ ഒരു വാമ്പയർ ഹണ്ടർ. അദ്ദേഹത്തെ കൊല്ലുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ സോള് നിന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും.
അതിനെ വിളിക്കുന്നത് ഹണ്ടേഴ്സ് കേഴ്സ് എന്നാണ്. ആൻഡ് ഈ ഹണ്ടേഴ്സ് കേഴ്സ് കാരണം നിനക്ക് ലൈഫിൽ ഒരിക്കലും പീസ് കിട്ടില്ല, ഹാപ്പിനെസ് കിട്ടില്ല. എപ്പോഴും ഇദ്ദേഹത്തിന്റെ സോള് നിന്നെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കും നിന്റെ മരണം വരെ. നിനക്ക് ഒരു തരത്തിലുള്ള ഹലൂസിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്ത് എല്ലാം ആലോചിച്ച് ജൂലിയൻ പറയുന്നു, ഓ ഹണ്ടേഴ്സ് കേഴ്സ്, അതിന്റെ കാര്യം ഞാൻ മറന്നുപോയല്ലോ. ഞാനൊരു വാമ്പയർ ആണ്, ഞാൻ ഉറപ്പായിട്ട് നിന്റെ ഫാദറിനെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് ഹണ്ടേഴ്സ് കേഴ്സ് വരും. ബട്ട് മകളായ നിനക്ക് കൊല്ലാവല്ലോ, ബിക്കോസ് നീ ഒരു ഹ്യൂമനുമാണ്. ഇതും പറഞ്ഞുകൊണ്ട് ജൂലിയൻ റൈനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ശരി നീ പറഞ്ഞതുപോലെ നിന്റെ ഫാദറിനെ ഞാൻ കൊല്ലുന്നില്ല, പകരം നീ തന്നെ കൊന്നു കളഞ്ഞിക്ക. ഇതും പറഞ്ഞുകൊണ്ട് റൈനെ കമ്പല് ചെയ്യുന്നു. ഈ സമയം അവളുടെ ഫാദർ ആണെങ്കിൽ താഴെ കിടന്ന് വിളിച്ചു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യിക്കരുത്, എന്റെ മകൾ എന്നെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് അവൾക്ക് അതിന്റെ ഗിൽറ്റ് കാണും. ബട്ട് ജൂലിയൻ ഈ സമയം ചിരിച്ചുകൊണ്ട് റൈനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ കമ്പൽ ചെയ്യുന്നു, നീ പോയി നിന്റെ ഫാദറിനെ കൊന്നുകളാം. റൈന അണ്ടർ കമ്പൽഷൻ അവളുടെ ഫാദറിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പോകുന്നു. അവൾക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു, ബട്ട് അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. റൈന ഈ സമയം അവളുടെ ഫാദറിനോട് പറയുന്നു, ഫാദർ നിങ്ങളെ കൊല്ലാൻ വേണ്ടി എനിക്കൊരാഗ്രഹമില്ല, ബട്ട് എനിക്ക് എന്നെ തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ ഫാദർ ഈ സമയം പറയുന്നു, എനിക്കറിയാം മോളെ, നീ അറിഞ്ഞോണ്ടല്ല ഇത് ചെയ്യുന്നത്, ബട്ട് അണ്ടർ കമ്പൽഷനിലാണ്, നിനക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇതിന്റെ പേരിൽ ലൈഫ് ലോങ് ആയിട്ട് ഞാൻ ഒരിക്കലും നിന്നെ കേഴ്സ് ചെയ്യാൻ പോകുന്നില്ല, നിന്നോട് ദേഷ്യപ്പെടാനും പോകുന്നില്ല. ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നീ എന്നെ കൊന്നു കളഞ്ഞോളൂ, ബട്ട് ഞാൻ എന്തെല്ലാം കാര്യം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും നീ മറന്നു പോകരുത്. ഞാൻ നിന്നെ പഠിപ്പിച്ച എല്ലാ കാര്യവും നിന്റെ ലൈഫിൽ നീ അപ്ലൈ ചെയ്യണം. ആൻഡ് നമ്മുടെ ഒരേ ഒരു ഗോൾ ഈ വാമ്പയേഴ്സിനെ വേൾഡിൽ നിന്ന് തന്നെ നശിപ്പിച്ചു കളയുകയാണ്. റൈനെ സമയം ഒരുപാട് ഇമോഷണൽ ആയിട്ട് അവളുടെ തന്നെ ഫാദറിനെ കുത്തിക്കൊല്ലുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് റൈനെ കാണാം. റൈന ഒരു ഗ്രൂപ്പിന്റെ നടുവിലിരിക്കുകയാണ്. അവൾക്ക് ചുറ്റും ആരൊക്കെ വരുന്ന എന്തൊക്കെയോ റിച്വൽ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. റൈനയുടെ ഫാദറിന്റെ പേര് വിൻസൺ എന്നായിരുന്നു. ആൻഡ് ഇപ്പൊ ഈ റിച്വൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലേസ് ന്യൂ ഓർലൻസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ മരിച്ചുപോയ ഫാദർ ബ്രദർഹുഡ് ഓഫ് ഫൈവിലെ ഒരു വാമ്പയർ ഹണ്ടർ ആയിരുന്നു. ഇതിന്റെ ഇടയിൽ വെച്ച് ആസ് എ വ്യൂവേഴ്സ് നമുക്ക് മനസ്സിലാകുന്നു, മരിക്കുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് റൈനയുടെ ഫാദറിന്റെ ബോഡിയിലുണ്ടെന്ന ടാറ്റു അവൾക്ക് കാണാൻ പറ്റിയിരുന്നു. അതിന്റെ അർത്ഥം റൈന ഒരു പൊട്ടൻഷ്യൽ വാമ്പയർ ഹണ്ടർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു വാമ്പയർ ഹണ്ടർ മരിച്ചാൽ മാത്രം വാമ്പയർ ഹണ്ടർ ആകാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെങ്കിൽ കൂടി അവർക്ക് ആ വാമ്പയർ ഹണ്ടർമാർക്ക് കാണാൻ പറ്റും. റൈനയുടെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് ആ മാർക്ക് റൈനയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അദ്ദേഹത്തെ പോലെ തന്നെ ഒരു വാമ്പയർ ഹണ്ടർ ആകാൻ വേണ്ടി അവൾക്കും സാധിക്കും. റൈന ഇപ്പം ഒരു റിച്വലിലാണ്. ആൻഡ് അവൾക്ക് ചുറ്റും എ ഗ്രൂപ്പ് ഓഫ് നേറ്റീവ് അമേരിക്കൻ ഷാമൻസ് ഉണ്ട്. ഷാമൻസിനെ പറ്റി നേരത്തെ നോറ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റൈനയ്ക്കിപ്പം അവളുടെ ഫാദറിനെ കൊന്ന ജൂലിയന്റെ അടുത്തുനിന്ന് റിവഞ്ച് എടുക്കണം. അതിനുവേണ്ടി ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷാമൻസിന്റെ അടുത്തേക്ക് റൈന പോകുന്നു. ആൻഡ് അവിടെ വെച്ച് അവരൊരു റിച്വൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ആൻഡ് ആ റിച്വലിന്റെ അവസാനം റൈനയെ അവിടെ ഉണ്ടായിരുന്ന ഷാമൻസിന്റെ എല്ലാം പവർ കൊണ്ട് പവർഫുൾ ആക്കുന്നു. ഈ സമയം നമുക്ക് മനസ്സിലാകുന്നു, റൈനയ്ക്ക് മേൽ ഇനി ഒരിക്കലും മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും വിച്ചസ് മാജിക് യൂസ് ചെയ്ത് അവളെ കൊല്ലാൻ നോക്കിയാലും അതുകൊണ്ട് ഒരിക്കലും അവളെ ഹാം ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഷാമൻസ് അവൾക്കൊരു സിറപ്പ് കുടിക്കാൻ കൊടുക്കുന്നു. അതിനുശേഷം ആ റൗണ്ട് സർക്കിളിലിരുന്ന ഓരോരുത്തരായിട്ട് സ്വയം കുത്തി സൂയിസൈഡ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് റൈന ചോദിക്കുന്നു, നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, ഇവരെന്തിനാ മരിച്ചേ? ഈ സമയം റൈനയ്ക്ക് അരികിൽ അവസാനം അവിടെ ഇരുന്ന ഷാമൻ പറയുന്നു, ഇവരാരും മരിച്ചിട്ടില്ല, നിന്റെ ഉള്ളിൽ ഇവരെല്ലാം ഇപ്പോഴും ജീവനോടെയുണ്ട്, ഇവരുടെ ലൈഫുമായിട്ട് നിന്നെ ഇവര് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന എട്ട് ഷാമൻസും അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് നിന്റെ മേൽ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് റൈന. അത് കാരണം നിനക്ക് ഒരുപാട് പവർഫുൾ എബിലിറ്റീസ് കാണും, നീ ഒരുപാട് സ്ട്രോങ് ആയിരിക്കും, നിനക്ക് വാമ്പയേഴ്സിനെ കൊല്ലാൻ പറ്റും, നിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, നിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, നിന്റെ ഏജിംഗ് പ്രോസസ്സ് സ്ലോവർ ആയിരിക്കും, നിന്റെ ഉള്ളിൽ എപ്പോഴും വാമ്പയേഴ്സിന് നേരെ ഒരു ആങ്കർ കാണും, വാമ്പയേഴ്സിനെ കൊല്ലാൻ വേണ്ടി ഒരു ഓജ്. ആൻഡ് അതുമാത്രമല്ല, ഞങ്ങൾ ഞങ്ങളുടെ പവർ കൊണ്ട് ഈ സ്വാഡിനെ പവർഫുൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം അത് ഫിനിക്സ് സ്വാഡ് ആയിരുന്നു. ഈ സ്വാഡ് ഇനി നിന്റേതാണ്. ആൻഡ് ഈ സ്വാഡ് കൊണ്ട് നീ ഏത് വാമ്പയറിനെ സ്റ്റാബ് ചെയ്യുന്നു, ആ വാമ്പയറിന്റെ ലൊക്കേഷൻ എപ്പോഴും നിനക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ആ വാമ്പയർ എന്ത് ചെയ്യുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും നിനക്ക് എപ്പോഴും അറിയാൻ സാധിക്കും. ആൻഡ് നീ അവരെ ഫോളോ ചെയ്ത് അവസാനം കൊന്നു കളയണം. അതുമാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ഈ സ്പെല്ല് കൊണ്ട് നിനക്ക് ഒരുപാട് ലൈഫ്സ് കാണും. ഒരു പ്രാവശ്യം നീ മരിച്ചാലും നീ വീണ്ടും ജീവിക്കും. ഈ സ്വാഡ് ഇനി നിന്റേതാണ്. നീ എപ്പോഴും ഈ സ്വാഡിനെ നിന്റെ കൂടെ തന്നെ വെക്കണം. നിന്റെ ഫാദർ നിനക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്ന അതേ സ്വാഡാണ്, ബട്ട് ഇതിൽ ഞങ്ങളൊരു സ്പെല്ല് ചെയ്തിട്ടുള്ള സ്റ്റോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോണിന്റെ പേര് ഫിനിക്സ് സ്റ്റോൺ എന്നാണ്. ഈ സ്റ്റോൺ ഒരുപാട് പവർഫുൾ ആണ്. നീ ആഗ്രഹിക്കുന്ന ഏത് വാമ്പയർ സോളിനെ വേണമെങ്കിലും നിനക്ക് ഈ സ്റ്റോണിനുള്ളിലേക്ക് ട്രാപ്പ് ചെയ്യാം. ഈ സ്റ്റോണിൽ ട്രാപ്ഡായിപ്പെടുന്ന വാമ്പയേഴ്സിനെല്ലാം അവരുടെ തെറ്റ് മനസ്സിലാകും. ഓരോ വാമ്പയറിനും ഈ സ്റ്റോണിനുള്ളിൽ വെച്ച് അവരുടെ പേഴ്സണൽ ഹെല്ലിനെ തന്നെ കാണാൻ പറ്റും. ആൻഡ് ഈ സ്റ്റോൺ നീ സൂക്ഷിച്ച് വെക്കുക. ഈ സ്റ്റോൺ കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഏത് വാമ്പയറാണോ അവന്റെ മരണം നിന്റെ കൈകൊണ്ട് ഉറപ്പായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ആ അവസാനത്തെ ഷാമോനും അയാളുടെ ബോഡിയിലേക്ക് നൈഫ് കുത്തി സ്വയം സൂയിസൈഡ് ചെയ്യുന്നു. അയാളുടെ ബോഡിയിലുള്ള പവറും ആ സ്വാഡാണെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കുന്നു. ആ സ്വാഡും അതിനുള്ളിലുള്ള ഫിനിക്സ് സ്റ്റോണും പതിയെ തിളങ്ങാൻ തുടങ്ങുന്നു. അവിടുന്ന് കട്ടായിട്ട് 1903 ഇംഗ്ലണ്ട് നമുക്ക് കാണാം. ഈ സമയം ഇംഗ്ലണ്ടിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നോറയും മേരിയും ജൂലിയനും ഉണ്ട്. ആ പാർട്ടിയുടെ ഒരു സൈഡിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ബോയെ നമുക്ക് കാണാം. ബോയ്ക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഈ പോയിന്റ് ലാസ്റ്റ് വ്യൂ നമുക്ക് മനസ്സിലാകുന്നു, ബോയ്ക്ക് നേരത്തെ സംസാരശേഷി ഉണ്ടായിരുന്നു. ഏതോ ഒരു ബോ നല്ലൊരു സിംഗറുമായിരുന്നു. ബോയ് നടന്ന് പാട്ട് നിർത്തിയിട്ട് ജൂലിയന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ആ റൂമിലേക്ക് ആരോ വന്നിട്ട് ബോയുടെ നെക്കിലേക്ക് ഒരു കത്ത് എറിയുന്നു. ആൻഡ് ആസ് എ വ്യൂസ് നമുക്ക് മനസ്സിലാകുന്നു, അത് മറ്റാരോ അല്ല, റൈന ക്രൂസ് ആയിരുന്നു. റൈന ക്രൂസിനെ ജൂലിയൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ജൂലിയൻ എല്ലാവരോടും അവിടെ നിന്ന് ഓടിപ്പോകാൻ പറയുന്നു. ജൂലിയൻ റൈന ക്രൂസിനെ ദൂരേക്ക് തള്ളിയിടുന്നു. ജൂലിയൻ നോറയും മേരിയെയും ബോയെയും കൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയം നമുക്ക് ബോയെ കാണാൻ
ബോയുടെ നെക്കില് റൈനാക്രൂസിന്റെ ആ ഫിനിക്സ് വാടും കൊണ്ട് എക്സ് മാർക്കിലുള്ള ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ട്. അതാണെങ്കിൽ ഹീൽ ആകുന്നില്ല. ജൂലിയൻ ഈ സമയം എല്ലാവരോടും ആയിട്ട് പറയുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വെളിയിലേക്ക് പോകണം. നമുക്ക് ഈ സമയം ജൂലിയനെ കാണാം. ജൂലിയൻ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ജൂലിയൻ നോറയോടും മേരിയോടും പറയുന്നു, എത്രയും പെട്ടെന്ന് ലില്ലി ഇവിടേക്ക് വിളിക്ക്, ആ ലില്ലിയോട് പാസഞ്ചർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്ലേസ് വിട്ടുപോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോകണം. ജൂലിയൻ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം നമുക്ക് നിലത്ത് കിടക്കുന്ന റൈനാക്രോസിനെ കാണാം. കുറച്ച് സമയത്തിന് ശേഷം റൈന അവിടെ എഴുന്നേക്കുന്നു. ആൻഡ് റൈന അവളുടെ കയ്യിൽ ഫിനിക്സ് വാർഡ് എടുക്കുന്നു. ആൻഡ് ഹെറട്ടിക്സ് ഫാമിലി അന്വേഷിച്ച് വെളിയിലേക്ക് പോകുന്നു. ഇതേ സമയം നമുക്ക് ഹെറട്ടിക്സ് ഫാമിലി കാണാം. അവരാണെങ്കിൽ ഇംഗ്ലണ്ട് വിടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അവരൊരു കുതിര വണ്ടിയിൽ കയറി ഷിപ്പിന്റെ പ്ലേസിലേക്ക് പോകാൻ തുടങ്ങുന്നു. നോറ എല്ലാവരോടും ആയിട്ട് പറയുന്നു, ലില്ലി ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഷിപ്പ് ഏരിയയിലേക്ക് പോകണം. ഈ സമയം അവിടേക്ക് റൈനാക്രോസ് നടന്നു വരുന്നു. റൈനാക്രോസിനെ കണ്ട് ജൂലിയൻ വീണ്ടും പേടിക്കുന്നു. റൈന ജൂലിയനെ നോക്കി പറയുന്നു, നീ എന്നെ എന്തുമാത്രം ഹേർട്ട് ചെയ്തോ, അതിന്റെ ഇരട്ടി ഞാൻ നിന്നെ പണീഷ് ചെയ്യും. ജൂലിയൻ, നീ എന്നെ കമ്പൽ ചെയ്ത് എന്നെ കൊണ്ട് തന്നെ എന്റെ ഫാദറിനെ കൊന്നു കളയിച്ചു. നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ നിന്നെ പണീഷ് ചെയ്യും. ഇതും പറഞ്ഞുകൊണ്ട് റൈനയാണെങ്കിൽ ജൂലിയന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. ജൂലിയൻ ഈ സമയം റൈന വരുന്ന കണ്ട് അയാളുടെ സ്വാഡ് എടുത്ത് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം നമുക്ക് റൈനാക്രോസിനെ കാണാം. അവൾ ഒരുപാട് പവർഫുൾ ആയിരുന്നു. അവൾ വളരെ ഈസി ആയിട്ട് ജൂലിയനെ ദൂരേക്ക് എടുത്തെറിയുന്നു. ജൂലിയൻ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് അവിടെ നിന്ന് ഒരു വുഡൻ സ്റ്റേക്ക് എടുത്ത് റൈനയുടെ ബോഡിയിലേക്ക് കുത്തുന്നു. ആൻഡ് അതിനുശേഷം ആ പ്ലേസിൽ നിന്ന് പോകാൻ തുടങ്ങുന്നു. ആൻഡ് ആ കുതിരവണ്ടിയിൽ കയറി ഹെർട്ടിക്സിനെയും കൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയം നിലത്ത് കിടന്ന റൈനാക്രോസ് അവളുടെ സ്വാഡ് ജൂലിയനെ നേരെ എടുത്തെറിയുന്നു. കറക്റ്റായിട്ട് നമുക്ക് കാണാം, ആ സ്വാഡ് ജൂലിയന്റെ ബോഡിയിലേക്ക് ഹാർട്ടിലേക്ക് വന്നുകൊള്ളുന്നു. ജൂലിയന്റെ സോളിനെ ആ ഫിനിക്സ് വാർഡിലുള്ള ഫിനിക്സ് സ്റ്റോൺ അബ്സോർബ് ചെയ്തെടുക്കുന്നു. നോറ ഈ സമയം കുതിരവണ്ടി വളരെ ഫാസ്റ്റായിട്ട് ഓടിച്ച് അവിടെ വന്ന് പോകുന്നു. റൈനാക്രോസിന്റെ കയ്യിൽ ഇപ്പൊ ആ സ്വാഡില്ല. ആ സ്വാഡ് ഇപ്പം ജൂലിയന്റെ ബോഡിയിൽ കുത്തിയിരിക്കുക.